എന്താണ് കംഗാരു കോടതി? കംഗാരുക്കളുടെ ഇടയിൽ ഉള്ളതാണോ അതോ മനുഷ്യർക്കിടയിലുള്ള ഒന്നാണോ ഈ കോടതി? പലപ്പോഴും പത്രങ്ങളിലൊക്കെ തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു വാക്കാണിത്. എന്താണ് കംഗാരു കോടതി? ഇതിന് പിന്നിലെ കഥ, ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ ഉത്ഭവം നോക്കാം. ഇതിൻ്റെ വിശദാംശങ്ങൾ അതിനു മുമ്പ് ഇതുപോലെ കോളിളക്കം സൃഷ്ടിച്ച മറ്റ് വേറിട്ട വാക്കുകൾ നിങ്ങൾക്കും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഒട്ടേറെ കേസുകളുമായി ബന്ധപ്പെട്ടും വിധികൾ വരുമ്പോഴെല്ലാം ഒട്ടേറെ പേർ വളരെ ഫോർമലായി വിമർശനാത്മകമായി വിളിക്കുന്ന ഒരു പേര്, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുതൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ വരെ പരാമർശം നടത്തി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാദ വാക്ക്. ആദ്യം തന്നെ എന്താണ് കംഗാരു കോടതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നോക്കാം. നിയമത്തിൻ്റെയോ നീതിയുടെയോ മാനദണ്ഡമില്ലാതെ പ്രവർത്തിക്കുകയും തോന്നുംപടി ശിക്ഷാവിധികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങളെയാണ് കംഗാരു കോടതി എന്ന് സാധാരണയായി പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, കോടതി വിധി അറിയും മുമ്പേ തന്നെ വിധി ഇങ്ങനെയൊക്കെ ആകും എന്ന് മുൻകൂട്ടി പ്രവചിച്ച് പ്രസ്താവിക്കുന്നതിനെയാണ് പൊതുവെ കംഗാരു കോടതി എന്ന് പറയാറുള്ളത്. അതായത്, കുറ്റാരോപിതർക്കെതിരായ വിധി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാകും, ഔപചാരികമായി മാത്രമാകും നടപടിക്രമങ്ങൾ. ഇങ്ങനെ മുൻകൂട്ടി വിധി പ്രസ്താവിക്കുന്നത് കൊണ്ട് പലപ്പോഴും ചില കുറ്റങ്ങൾ തെളിയിക്കുന്നതിന് മുമ്പേ തന്നെ ആ വ്യക്തിയെ കുറ്റവാളി എന്ന മുദ്ര കുത്തപ്പെടും. കുറ്റം തെളിയിക്കുന്നതുവരെ നിരപരാധി എന്ന കാഴ്ചപ്പാടിന് എതിരായിട്ടായിരിക്കും അപ്പോൾ ഇത് വരുന്നത്. ഇവിടെ വിചാരണയുടെയോ തെളിവുകളുടെയോ ആവശ്യമേ ഇല്ല. ഇനി നമുക്ക് കംഗാരു കോടതി എന്ന വാക്കിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് നോക്കാം. കംഗാരു കോടതി എന്ന പദത്തിൻ്റെ ഉത്ഭവം വ്യക്തമാക്കുന്ന ഔദ്യോഗിക രേഖകളൊന്നും നിലവിലില്ല. ഓക്സ്ഫോർഡ് നിഘണ്ടു ഇതിനെ നിർവചിക്കുന്നത് ഒരു കുറ്റകൃത്യത്തിലോ തെറ്റായ പെരുമാറ്റത്തിലോ കുറ്റക്കാരനായി പ്രത്യേകിച്ച് നല്ല തെളിവുകളൊന്നുമില്ലാതെ ആരെയും വിചാരണ ചെയ്യുന്നതിനായി ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന ഒരു അനൌദ്യോഗിക കോടതി എന്നാണ്. 1853 ഫിലിപ്പ് പാക്സ്റ്റൺ ഒരു മാസികയിൽ എഴുതിയ എ സ്ട്രോ യാങ്കി ഇൻ ടെക്സാസ് എന്ന ലേഖനത്തിൽ കംഗാരു കോടതി എന്ന പ്രയോഗമുണ്ട്. അതേപോലെ പണ്ട് സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ്റെ കാലഘട്ടത്തിലും കംഗാരു കോടതികൾ സാധാരണമായിരുന്നു. കുറ്റാരോപിതർക്കെതിരെ പൊതുജന അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി വൻതോതിലുള്ള പത്രപ്രചരണങ്ങൾ സർക്കാർ എന്ന് നടത്തുകയും ചെയ്തിരുന്നു. 19th century പകുതിയിൽ അമേരിക്കയിലും കംഗാരു കോടതി എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. US ക്യാപിറ്റൽ കലാപം അന്വേഷിക്കുന്ന പാനലിനെതിരെ നമ്മുടെ ഡൊണാൾഡ് ട്രംപും കംഗാരു കോടതി എന്ന് വിമർശിച്ചിരുന്നു. അതേസമയം തന്നെ എന്തുകൊണ്ടാണ് കംഗാരു എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്നും വ്യക്തമല്ല. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. ചില നിഘണ്ടുകളിൽ പറയുന്നത് കംഗാരു എന്നുള്ളത് കൊണ്ട് ആ ബന്ധം വെച്ച് ഓസ്ട്രേലിയക്കാരുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നാണ്. എന്നാലും ഈ പദം അമേരിക്കയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. കംഗാരു കോടതി വിധികളുടെ കാര്യത്തിൽ നീതി കംഗാരുവിനെ പോലെ കുതിച്ചു ചാടി വളരുന്നു എന്നാണെന്ന് കോളിൻസ് നിഘണ്ടു പറയുന്നുണ്ട്. ഇനി നമ്മൾ ജഡ്ജിമാരുടെ പരാമർശങ്ങളിലേക്ക് പോകുമ്പോൾ, പരിചയസമ്പന്നരായ ജഡ്ജിമാർക്ക് പോലും വിധി കൽപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന വിഷയങ്ങളിൽ മാധ്യമങ്ങൾ കംഗാരു കോടതികളാകുന്നുവെന്നായിരുന്നു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണയുടെ വിമർശനം. മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ജഡ്ജിമാർക്കെതിരെ ആസൂത്രിതമായ പ്രചരണം ശക്തമാകുന്നുവെന്നും ജുഡീഷ്യറിയുടെ നീതിയുക്തമായ പ്രവർത്തനത്തെ ഇത് ബാധിക്കുന്നുവെന്നും അദ്ദേഹം അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ജൂലൈയിൽ ലങ്കിപ്പൂർഗേരി അക്രമക്കേസിലെ മുഖ്യപ്രതി ആശിഷ് മിശ്രയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് അലഹാബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ക്രിഷൻ പഹൽ മാധ്യമങ്ങൾ കംഗാരു കോടതികൾ നടത്തുന്നതായി ആരോപിച്ചിരുന്നു. കാലക്രമേണ ഭാഷയെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും എഴുതുന്ന പത്രപ്രവർത്തകനായ സ്റ്റീവൻ പൂൾ ദി ഗാർഡിയനിൽ എഴുതിയതും ഏറെ ശ്രദ്ധ നേടിയ ഒന്നാണ്. അതായത്, അതേ കാലഘട്ടത്തിലെ പലപ്പോഴും കലാപകാരികളോ തടവുകാരോ കൈവശം വെച്ചിരിക്കുന്ന നടപടികളെ വിവരിക്കാൻ ഈ വാചകം ഉപയോഗിക്കാമായിരുന്നു. ശരിയാണ്, പക്ഷേ വളരെ തെറ്റായ ഒരു ഉപയോഗത്തിന് വേണ്ടിയായി ഈ വാചകത്തിൻ്റെ ഉപയോഗം. നിരപരാധികളെ കരിവാരിത്തേക്കുന്ന ഒരു പ്രയോഗം.